അടുത്തതായി സമാപന സംക്ഷേപണമാണ്. ഈ ഒരു കൃത്യം നിർവഹിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി നമ്മുടെ ഇടയിലുണ്ട്. പ്രിയങ്കരനായ ഡോക്ടർ മൈക്കിൾ തരകൻ സാറിനെ ആദരപൂർവം ഈ കർമ്മത്തിനായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സ്വയം ആവശ്യപ്പെട്ട് ഈ സെമിനാറിൽ ഒരു സ്ഥലം കണ്ടെത്തിയ ആളാണ് ഞാൻ. ഞാനിവിടെ പ്രസംഗിക്കേണ്ടി വരും എന്ന് യാതൊരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രസംഗിക്കാൻ യാതൊരുവിധ യോഗ്യതയും ഉള്ള ആളുമല്ല. ഉദാഹരണത്തിന്, ഈ ഇവിടെ സ്മരിക്കപ്പെടുന്ന മാർ ഗബ്രിയേലിൻ്റെ പ്രധാന പ്രവർത്തന രംഗം ക്രൈസ്തവ സഭാ സംബന്ധമായ പ്രവർത്തനങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള വിദഗ്ധ അഭിപ്രായം എനിക്ക് വഴങ്ങുന്നതല്ല. എനിക്ക് അത് പഠിക്കാനുള്ള ഭാഷാ ജ്ഞാനമില്ല. അതിനെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ പരിശീലനമില്ല. അപ്പോഴങ്ങനെ ഉള്ള ഒരാൾ ഇത്ര ഗൗരവത്തിൽ നടത്തപ്പെടുന്ന ഇങ്ങനത്തെ ഒരു സെമിനാറ് പ്രസംഗിക്കുന്നത് തന്നെ ഒരു ശരിയായിരിക്കില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് മാർ ഗബ്രിയേലിൽ താല്പര്യമുണ്ട്, ഈ സെമിനാറിൻ്റെ പരിശ്രമങ്ങളിലും താല്പര്യമുണ്ട്. ഞാൻ പ്രത്യേകമായി പഠിച്ചിട്ടുള്ളത് തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക വികസന ചരിത്രമാണ്. ഇത് പഠിച്ചു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സംബന്ധമായ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ വികസനത്തെക്കുറിച്ചുകൂടി പഠിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികം മാത്രമാണ്. ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം കേരളത്തെ സംബന്ധിച്ചോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 18-ാം നൂറ്റാണ്ട് നമ്മൾ ഇന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞ് ആലോചിക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ അടിമുടി മാറ്റപ്പെട്ട ഒരു നൂറ്റാണ്ടാണ്. നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകങ്ങളിൽ തെക്ക് നിന്നും അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുണ്ടായ പടയോട്ടം, അതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന തെക്കുംകൂർ മുതലായിട്ടുള്ള താരതമ്യേന സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളൊക്കെ ഇല്ലാതാകുകയും വളരെ കേന്ദ്രീകൃതമായ ഒരു സംസ്ഥാനം രൂപപ്പെടുകയും ചെയ്തു. വടക്ക് നിന്ന് രണ്ടാമത്തെ ഭാഗത്ത് ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പടയോട്ടം, ഇത് രണ്ടും വന്നതോടുകൂടി കേരളത്തിൽ അന്നുവരെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നതും പരിചയപ്പെട്ടിരുന്നതുമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ തകിടം മറിയുകയാണ്. പല വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടാകുകയാണ്. ഒരു പുതിയ നിയോ ഫ്യൂഡലിസം എന്ന് ചരിത്രകാരന്മാർ പേരിട്ട് വിളിക്കുന്ന ഒരു സമ്പന്ന വർഗം ഈ പ്രദേശത്ത് വളർന്നു വരികയും ചെയ്തു. ഈ നിയോ ഫ്യൂഡൽ വർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൈവരിച്ചത് ഈ നാട്ടിൽ ഇന്നും വളരെ പ്രശസ്തമായിട്ടുള്ള, എല്ലാവരും അറിയുന്ന ഈ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗമാണ്. അവരന്നുവരെ ഈ സാമ്പത്തികമായി അങ്ങനെ വലിയ സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരുണ്ടായിരുന്നായിരിക്കാം, എങ്കിലും സാമ്പത്തികമായി അത്ര വലിയ സ്ഥാനങ്ങളിൽ എത്തിയിരുന്നവരായിരുന്നില്ല. ഭൂമിയുടെ ഉടമസ്ഥതയിൽ തന്നെ അവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ ഫ്യൂഡൽ നിയോ ഫ്യൂഡൽ ഗ്രൂപ്പായി ഇവർ മുന്നോട്ട് വന്നത് ഇവർക്ക് കച്ചവടത്തിൽ നിന്നും കിട്ടിയ സമ്പത്ത് അത് ഉപയോഗിച്ച് ഭൂമിയുടെ ജന്മാവകാശം കയ്യിൽ ഉണ്ടായിരുന്ന നമ്പൂതിരിമാരും നായന്മാരും മറ്റ് സമൂഹത്തിലെ ഉന്നത ജാതിക്കാരെന്ന് വിവക്ഷിച്ചിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന്, രാജാക്കന്മാരുൾപ്പെടെ ഉള്ളവരിൽ നിന്ന് അവരുടെ ഭൂമി കാണപ്പാട്ടത്തിനും ഒറ്റയ്ക്കും കൈമാറി മേടിക്കുകയാണ്. അവിടെ അവർ പ്രധാനമായും കൃഷി ചെയ്തത് നെൽകൃഷി ചെയ്തിരുന്നു, പക്ഷേ വളരെ കുറച്ച്.
അവർ കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നത് ക്യാഷ് ക്രോപ്സ് ആയിരുന്നു. വിലയ്ക്ക് വിറ്റ് പണം സമ്പാദിക്കാവുന്ന കുരുമുളകായിരുന്നു പ്രധാനം. കുരുമുളക്, ഇഞ്ചി മുതലായിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം തന്നെ. അതോടൊപ്പം ഒരു പുതിയ ക്രോപ്പ്, പുതിയ ക്രോപ്പ് എന്ന് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. ആ പുതിയ ക്രോപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തേങ്ങയാണ്. തെങ്ങ് കേരളത്തിൽ അതിന് മുൻപും ഉണ്ടായിരുന്നു, പക്ഷേ ഈ 18th century ഈ തെങ്ങ് കൃഷി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയും വ്യാപകം ആയത്. അപ്പോൾ ഈ തരത്തിൽ സാമ്പത്തികമായി മുന്നോട്ട് വന്ന ഈ വിഭാഗത്തിന് അതിന് മുൻപത്തെ നൂറ്റാണ്ടിലും അതിന് മുൻപത്തെ 2 centuries ഉണ്ടായ സഭാപരമായ ചില പുറകോട്ടടികൾ ഉണ്ടായി. സഭ തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഏക സഭയായിരുന്നുവെന്ന് ഇവിടെ പലരും സൂചിപ്പിച്ച ഏക സഭ വിഭജിക്കപ്പെട്ടു. ഒരു വശത്ത് മാർത്തോമ്മമാരുടെ നേതൃത്വത്തിലുള്ള യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗം, മറുവശത്ത് റോമൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വേറൊരു വിഭാഗം. അത് തന്നെ ഒരു ഡയാർക്കിയായി ഒരു കൂട്ടർ വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിലും വേറൊരു കൂട്ടർ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ കീഴിൽ പദ്രുവാദോ ഭരണത്തിന് കീഴിലും ഒക്കെയായിട്ടുള്ള വളരെ സങ്കീർണമായ ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ സങ്കീർണമായ ഈ സംവിധാനത്തിലേക്ക് പോകുമ്പോഴും അവർ വളരെ സങ്കീർണമായ ഒരു സാമൂഹ്യ സംവിധാനത്തിലാണ് ഇവരുടെ സഭ ഇങ്ങനെ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവരെ ഒന്നിച്ച് നിർത്തുന്ന ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസം പരമ്പരാഗതമായി ഈ നാട്ടിൽ വളരെ കാലമായിട്ട്, എത്ര കാലമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇനിയും ഗവേഷണം നടക്കേണ്ടതായിട്ടാണ് ഇരിക്കേണ്ടത്. പക്ഷേ പശ്ചിമ ഏഷ്യയിൽ ഉള്ള ചർച്ച് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന ആ സഭാവിഭാഗത്തിൻ്റെ മായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അവർ വളർന്നു വന്നത്. ആ ബന്ധം തന്നെ അവർ വീണ്ടും ശക്തിയായി പിടിക്കുന്നതായിട്ട് നമ്മൾ കാണാം. 1705 ഡേറ്റിനെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു, അത് അത്ര പ്രധാനമല്ല. 1705 മാർ ഗബ്രിയേൽ ഇവിടെ വരുന്നത്. മാർ ഗബ്രിയേൽ ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഇദ്ദേഹത്തെ അയച്ചത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. അസബജാൻ്റെ കാൽദിയൻ മെത്രാപ്പോലിത്തായി ആയിരുന്നു അദ്ദേഹം. കാത്തോലിക്കോസ് പാത്രിയാർക്കീസ് ആയിരുന്ന മാർ ഏലിയ 11th മറോഗിനോട്, മറോഗാണ് അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ബോസ്, 1700 to 1722 പാത്രിയാർക്കീസ് ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരമാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് ഇവിടെ രണ്ടായി വിഭജിക്കപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനികളെ ഒരുമിപ്പിക്കുന്നതിനും അവരെ ഒരുമിപ്പിച്ച് ഇവർക്ക് ഈ വിഭാഗത്തിന് ഏറ്റവും എതിരായിരുന്ന ഫ്രാങ്കുകളുടെ, അതായത് പറങ്കികളുടെ, പോർച്ചുഗീസുകാരുടെ അധീശ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അദ്ദേഹം ഇതിന് ഇവിടെ വരുന്നത് കത്തോലിക്കൻ ആയിട്ടാണ് അദ്ദേഹം സ്വയം പറയുന്നത്. പക്ഷേ അത് എന്തുമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. ഉദാഹരണത്തിന് വത്തിക്കാനിലെ ഈ പ്രൊപ്പഗേഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് ഫെയ്ത്ത് എന്നറിയപ്പെടുന്ന കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റായിരുന്ന കർദിനാൾ ജോസഫ് സെഗ്രിബാൻറ്റി, അദ്ദേഹം ഒരു എഴുത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഗബ്രിയേൽ എന്ന തട്ടിപ്പുകാരനെ, പ്രിറ്റൻഡർ എന്നാണ് വാക്കാണ് ഉപയോഗിക്കുന്നത്, എന്ന തട്ടിപ്പുകാരൻ്റെ തട്ടിപ്പിൽ നിങ്ങളാരും പെട്ടുപോകരുത്, അയാളെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്ന് ഈ കർദിനാളിൻ്റെ ഒരു ഒരു വരും. എന്ന് മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ പ്രതിരോധിക്കാനായി
അന്നത്തെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് പ്രസൻറ്റ് ചെയ്യാമായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാൾ, നമുക്കൊക്കെ വളരെ പരിചിതരായ അർണോസ് പാതിരിയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. അർണോസ് പാതിരിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്ന് കരുതി. ജർമ്മൻകാരനായ അർണോസ് പാതിരി മലയാളത്തിലും സംസ്കൃതത്തിലും പോർച്ചുഗീസിലും മറ്റ് വിവിധ ഭാഷകളിൽ പ്രാവീണ്യവും അതിൽ പുത്തൻപാന രചിച്ച ആളാണ്. അദ്ദേഹം ഈ കടത്തുരുത്തിയിൽ വന്ന് ഗബ്രിയലിനെതിരായിട്ട് പ്രസംഗിച്ചു. പ്രസംഗിച്ച പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഇവിടെ നിന്നും നിഷ്ക്രമിക്കേണ്ടി വന്നു. ഇവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ ശാരീരികമായി തന്നെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ള ഡോക്ടർ എ അടപ്പൂർ എസ് ജെ പറയുന്നത്. അപ്പോൾ സശാൽ അർണോസ് പാതിരിയുമായിട്ടാണ് മാർ ഗബ്രിയേൽ ആദ്യമായി മുട്ടുന്നത്, അതായത് ആദ്യമായിട്ട് കൊമ്പ് കോർക്കുന്നത്. പക്ഷേ അന്നത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത് നോക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര രസകരമായി തോന്നുക. അർണോസ് പാതിരി ഗബ്രിയേലിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വിദേശ മെത്രാനാണ്, അദ്ദേഹം വിദേശിയാണ്. ഈ വിദേശിക്കെതിരായി നമ്മളെല്ലാവരും സംഘടിക്കുന്നു എന്ന് പറയുന്ന ആരാണ്? ജർമ്മനിയിൽ നിന്നും വന്ന മറ്റൊരു വിദേശിയാണ്. അപ്പോൾ ഈ രണ്ട് വിദേശികൾ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിന് വേണ്ടി തമ്മിലുള്ള കൊമ്പ് കോർക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന്, ഇതേ സമയം എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മറ്റു വിഭാഗമുണ്ടല്ലോ മാർത്തോമായുടെ കീഴിലുള്ള, അവരുമായിട്ടും അവർക്കും ഇദ്ദേഹത്തെ അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് ഇവിടെ തന്നെ പലരും പറയുകയുണ്ടായി. മാർത്തോമ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കത്തെഴുതുകയും ഇദ്ദേഹത്തിനെതിരായി ഇദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരാളെ അയക്കണമെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ കോട്ടയത്തെ ആളുകൾ, കോട്ടയം എന്ന് ഞാൻ ഒരു വളരെ ഒരു ലൂസായിട്ടൊരു വാക്ക് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ തെക്കൻകൂറിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ ഇത്ര അഗാധമായി സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് വളരെ വളരെ ഗവേഷണ വിഷയമാക്കേണ്ട ഒരു 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 ഇഷ്യൂ ആണ്. അതായത് ഈ നാടിന് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇത്ര വലിയ താല്പര്യമുണ്ടായി അതിന്, അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഒറ്റയാനല്ല, ഇദ്ദേഹം പല തലമുറകളായിട്ട് ഈ ഈസ്റ്റ് ചർച്ച് ഓഫ് ദി ഈസ്റ്റിൽ നിന്നും വിവിധ മേൽപ്പട്ടക്കാർ കേരളത്തിൽ വന്നിരുന്നു. ഇദ്ദേഹം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഷൈമോൺ, മാർ ഷൈമോൺ എന്ന് പറയുന്ന മറ്റൊരു മെത്രാപ്പൊലിത്തായി വരുന്നുണ്ട്. മാർ ഷൈമോണിൻ്റെ ചരിത്രം ഒരു വിധത്തിൽ പറഞ്ഞാൽ രസകരവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ശോകപര്യവസാനിയുമാണ്. അദ്ദേഹം ഇവിടെ വരുമെങ്കിലും കേരളത്തിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. സൂറത്തിലെ കപ്പൂച്ചിൻ മൊണാസ്ട്രിയിൽ പോയി താമസിക്കേണ്ടി വരുന്നു. അവിടെ നിന്നും അദ്ദേഹത്തെ രാഖ്യ രാമാനം എന്ന നിലയ്ക്ക് ഈ വരാപ്പുഴ വികാരിയത്തുകാർ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ഏഞ്ചലോ ഫ്രാൻസിസ് എന്ന് പറയുന്ന മെത്രാനാക്കാനായിട്ട് ഒരു കൈവപ്പന് ഒരു മെത്രാൻ കൈവച്ചാലല്ലോ മറ്റൊരു മെത്രാൻ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ കൈവപ്പിന് അതേ സഭയിൽ തന്നെ, അതേ കത്തോലിക്ക സഭയിൽ തന്നെ ഉള്ള പാതൃവാദ വിഭാഗത്തിൽപ്പെട്ട പോർച്ചുഗീസുകാരോട് ചോദിച്ചു വന്ന് കൈവച്ചു തരാമോ. അവർ ചെയ്തില്ല. അവർ ചെയ്യാതിരുന്ന അവസരത്തിൽ ഈ ഷൈമോനെയാണ് കൊണ്ടുവന്ന് ആലങ്ങാട്ട് കൊണ്ടുവന്ന് കൈവപ്പിക്കുന്നത്. കൈവച്ച പിറ്റേ ദിവസം ഈ കൈവയ്ക്കപ്പെട്ട ആഞ്ചലോ ഫെർണാണ്ടസ് അദ്ദേഹത്തെ തടവുകാരനാക്കി അദ്ദേഹത്തെ പോണ്ടിച്ചേരിയിലേക്ക് അയക്കുകയും അവിടെ 1720 അദ്ദേഹം ഒരു കിണറ്റിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നതായിട്ടൊക്കെയാണ് കഥ. അപ്പോൾ ഈ ഈ തരം പെരുമാറ്റത്തിൽ നിന്നും ഈ അതീശ അവകാശങ്ങളിൽ വന്ന മാറ്റം, പോർച്ചുഗീസുകാർ 1663 ഇവിടെ നിന്നും പരാജയപ്പെട്ട് കേരളത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. അതിൻ്റെ സ്ഥാനത്ത് വന്നത് ഡച്ചുകാരാണ്. ഈ ഡച്ചുകാർ വന്നപ്പോൾ അവർക്ക് ഈ സഭാ കാര്യങ്ങളിൽ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അന്ന് ഇവിടെ ആ ഒഴിവിലേക്ക് കടന്നു കൂടിയവരാണ് ഈ
കത്തോലിക്ക വിഭാഗത്തിൻ്റെ നേതാക്കന്മാരായി വന്ന ഈ പ്രൊപ്പഗന്ധക്കാർ നമ്മുടെ ഈ വരാപ്പുഴ വികാരിയത്ത് അവരുടെയും പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഈ പോർച്ചുഗീസുകാരോട് ഇത്രയും വൈരാഗ്യവും വിരോധവും കാണിച്ച മാർ ഗബ്രിയൽ ഡച്ചുകാരുടെ കാര്യം വരുമ്പോൾ അത്യന്തം വിനീത വിധേയനാകുന്നതായിട്ടാണ് പല രേഖകളും കാണിക്കുന്നത്. അദ്ദേഹം ഡച്ചുകാരോട് യാതൊരു വിധത്തിലുള്ള എതിർപ്പിനും പോകുന്നില്ല എന്ന് മാത്രമല്ല, ഡച്ചുകാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ചരിത്രം എഴുതിയതിനെക്കുറിച്ച് ഇവിടെ പരാമർശമുണ്ടായി. കാന്റോ ഫിഷർ വഴിയാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പുറത്ത് അറിയിച്ചിരുന്നത്. ഡച്ചുകാരുടെ സഹായത്തോടുകൂടി ഈ രണ്ട് സുറിയാനി ഗ്രൂപ്പുകളെയും ഒരുമിപ്പിക്കാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ പോർച്ചുഗീസുകാർ പോകണമെങ്കിൽ പോട്ടെ, ആ സ്ഥാനത്ത് ഡച്ചുകാരെ വേണം നമ്മൾ വയ്ക്കാൻ, അല്ലാതെ ദേശാധിഷ്ഠിതമായ അതായത് ദേശീയത എന്ന ഒരു വികാരം 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലൊരിടത്തും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ദേശാധിഷ്ഠിതമായ ഒരു ഭാവം പോലും ഇദ്ദേഹത്തിൻ്റെ, അപ്പോൾ ഇദ്ദേഹത്തെ ഒരു ദേശീയവാദിയായിട്ടൊക്കെ ഈ അടുത്ത കാലത്ത് ചിലർ സൂചിപ്പിച്ചത് അത്ര ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അന്നത്തെ കാലത്തിൻ്റെ ഒരു രീതിയിൽ പെരുമാറണം. ഇദ്ദേഹത്തിന് ശേഷവും ഈ ചർച്ച് ഓഫ് ദ ഈസ്റ്റിൽ നിന്നും പലരും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ സജീവ ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ പറഞ്ഞതുപോലെ ഇന്നും കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, നമ്മുടെ തൃശ്ശൂരുള്ള മാർ അപ്രയം മുതലായിട്ടുള്ളവരുടെ നേതൃത്വത്തിലുള്ള ആ സഭ വിഭാഗം. അതിന് മുൻപ് പല അവസരങ്ങളിലും ഈ വിഭാഗത്തിലുള്ളവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഡച്ചുകാർക്ക് എന്തായിരുന്നു ഈ ഇവരുടെ താല്പര്യം? ഡച്ചുകാർക്കുണ്ടായിരുന്ന താല്പര്യം, അത് ഞാൻ സമയാധികം എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞത് ഒന്ന് അവസാനിപ്പിക്കാം. ഡച്ചുകാർക്കുണ്ടായിരുന്ന താല്പര്യം പോർച്ചുഗീസുകാരുടെ അതീശ അവകാശങ്ങൾ ഈ കടൽക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. കടൽക്കരയിൽ മൂന്ന് സ്ഥാപനങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്ന് ഒരു കോട്ട, ഫോർട്ട്, മറ്റൊന്ന് ഫാക്ടറി അതായത് കച്ചവട സ്ഥാനം, മൂന്നാമത്തത് പോർട്ട് അതായത് തുറമുഖം. തുറമുഖവും അതിൻ്റെ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന പാസ്പോർട്ട് എന്ന ഒരു സംവിധാനവും ഉണ്ടാക്കി. ഇത് മൂന്നും ഉപയോഗിച്ച് പ്രധാനമായിട്ടും സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്ന്, അവരിൽ നിന്ന് മാത്രമല്ല മറ്റ് വാണിയ ഗ്രൂപ്പുകളെയും മറ്റ് ചെട്ടി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നുമൊക്കെ പ്രധാനമായിട്ടും കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും വാങ്ങി ലിസ്ബണിലേക്ക് നേരിട്ട് അയക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അവരെ സംബന്ധിച്ചോളം ഏഷ്യൻ രാജ്യങ്ങളുടേതുപോലെ കടൽക്കരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാവിഗേഷൻ ആയിരുന്നില്ല അവർക്ക്. അവരുടെ നാവിഗേഷൻ പുറം കടലിൽ നേരിട്ട് പോകുന്ന ഒരു സംവിധാനമായിരുന്നു. പുറംകടലിൽ പോകുന്ന കപ്പലുകളിൽ പീരങ്കികൾ വെച്ച്, ആദ്യമായിട്ട് പീരങ്കികൾ വെച്ച് യുദ്ധം ചെയ്ത് തുടങ്ങിയത് പോർച്ചുഗീസുകാരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറേ നാൾ, ഒരു 100 വർഷത്തോളം ഇവിടെ അവരുടെ അധികാരം സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്തു. അവരെ മാറ്റി ആ സ്ഥാനത്ത് വരുന്ന ഡച്ചുകാർ ഇതിൽ നിന്നും അല്പം ഒരു മാറ്റം വരുത്തുന്നതായിട്ട് കാണാം. അവർ കടൽക്കരയിൽ ഒതുങ്ങാതെ വേമ്പനാട് കായലിൻ്റെ കിഴക്ക് വശത്ത് വൈക്കം മുതൽ അതിരമ്പുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറുന്നുണ്ട്, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞ എന്ന് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ശ്രീ രാജീവ് പള്ളിക്കോണത്തിൻ്റെ ഗവേഷണത്തിലുള്ള താല്പര്യം ഇതാണ്. ഈ ഓരോ സംവിധാന ഓരോ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന കച്ചവട കൈമാറ്റ പ്രവർത്തനങ്ങൾ കൂടുതൽ വിശദമായി നമ്മൾ പഠിച്ചാൽ മാർ ഗബ്രിയേലിനെ ഡച്ച് സഹായത്തോടുകൂടി ഇവിടെ നിലനിർത്തിയത് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്ന് മാത്രമല്ല, ഈ തരത്തിൽ ഉണ്ടായ ഒരു പ്രാദേശിക സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന കാലഘട്ടം വളരെ നാൾ നീണ്ടില്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. അതിൻ്റെ ഇടയ്ക്ക്
സംഘടിതമായ രീതിയിൽ കേന്ദ്രീകൃതമായ ഒരു സംസ്ഥാനം, അതായത് തിരുവിതാംകൂർ രംഗത്ത് വരികയും ഈ പറഞ്ഞ എല്ലാത്തിനെയും അവരുടെ കീഴിൽ അമർത്തുകയും ചെയ്തു. ഇതമർത്തിയപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അവരെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്, സംഭവിച്ച ഒരു വിവരമായിട്ട് എനിക്ക് മനസ്സിലായത്. അവർ ഗ്രൂപ്പ് മാറി, അവർ തിരുവിതാംകൂറിൻ്റെ ഗ്രൂപ്പിലേക്ക് മാറി. എന്താ വെച്ചാൽ പിന്നെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തിലും ഇവർ പങ്കുകാരാകുന്നുണ്ട്. ഉദാഹരണത്തിന് തച്ചിൽ മാത്തൂത്തറയനെയൊക്കെ പോലുള്ള വളരെ ശക്തിമാന്മാരായ വളരെ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഈ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുകയും ഈ ഗവൺമെൻറ്റിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന കുത്തക മുതലാളിമാരായി മാറുന്നതായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകം ആലപ്പുഴ തുറമുഖമാണ്. കോട്ടയത്തിൻ്റെ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ആലപ്പുഴയ്ക്ക് പതിനെട്ടാം നൂറ്റാണ്ടാകുമ്പോൾ, പതിനെട്ടാം നൂറ്റാണ്ടിലെ അവസാനമാകുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം, ഇതൊരു നിർദ്ദേശം മാത്രമാണ്, ഇവിടെ നടന്ന ചർച്ചയും ഇവിടെ നടന്ന പ്രസംഗങ്ങളും അങ്ങേയറ്റം നമുക്കൊക്കെ അറിവ് നൽകുന്നതാണ്. ഞാനിക്ക് ഈ സമ്മേളനത്തിൽ വന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. വന്നത് തന്നെ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. വളരെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്നും ഈ പ്രസംഗങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സംഘടിപ്പിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ഫാദർ ഫിലിപ്പിനോടും മറ്റ് സംഘാടകരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ എനിക്ക് ഇനിയുള്ള പഠന രംഗങ്ങളെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശം, ഈ പ്രാദേശിക സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് തെക്കുംകൂറിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ കുറിച്ച് ഉള്ള പഠനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം.